അർജുൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ഒരു ഫിനാലെ വീക്കിലേക്ക് എത്തിയ ആ ഒരു മൊമെന്റ് തൊട്ട് ഏറ്റവും കൂടുതൽ ഒരു ഡീഗ്രേഡിങ്ങോ അല്ലെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അർജുൻ തന്നെയായിരിക്കും. എന്തായിരിക്കും ഇവരൊക്കെ അർജുനെ ഇത്രത്തോളം അറ്റാക്ക് ചെയ്യാനുള്ള കാരണം? അതുവരെ അതായത് എവിടെ അതുവരെ അർജുനെ ഇവര് അർജുൻ ഗെയിം കളിക്കുന്നില്ല, അർജുൻ സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ വ്യക്തികള് ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എത്തിയിട്ട് പിന്നെ അങ്ങോട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ അത് ചെയ്യുന്നു, അർജുൻ ഇത് ചെയ്യുന്നു, അർജുൻ ഐ മീൻസ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആക്കാനുള്ള ഒരു ശ്രമത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അർജുനെതിരെ ഈ ഒരു തരത്തിലുള്ള ഡീഗ്രേഡിങ്ങിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നാണ് എനിക്ക് പെർട്ടിക്കുലർലി തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോറയായിട്ടുള്ള അർജുന്റെ ആ ഒരു പെർഫോമൻസ്. അതെ, ആ ഒരു പെർഫോമൻസിന് ശേഷം അർജുന്റെ ഗ്രാഫോ അല്ലെങ്കിൽ ആ ഒരു വോട്ടിങ്ങിലോ മാറ്റം വന്നു എന്ന് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇവര് പലരും അതായത് വ്യക്തമായിട്ട് ആ ടാസ്കിൽ അർജുൻ നല്ല രീതിയിൽ ചെയ്തു എന്ന് പറയാൻ പറ്റാണ്ടായിപ്പോയി വീഡിയോ ഇട്ട ആൾക്കാരുണ്ട്. പിന്നെ ഇവർക്ക് ഇത് എന്ത് ചെയ്യണം, അതായത് ഇത് മറികടക്കണ എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അർജുന്റെ ആ ഒരു നോറയായിട്ടുള്ള ഒരു പെർഫോമൻസിലൂടെ തന്നെ ഇവർക്ക് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്നടങ്കം ഒരുപോലെ പറഞ്ഞ കാര്യമാണ് അർജുൻ നോറയായിട്ട് തകർത്തു എന്നുള്ളൊരു കാര്യം. സോ ആ ഒരു പെർഫോമൻസിന് ഇവർക്ക് മോശമാക്കി പറയാനും പറ്റാണ്ടായി. ഇവർ അങ്ങനെ ഒരു വീഡിയോയും ചെയ്തു. അതിനുശേഷം ഈ അർജുന്റെ ഗ്രാഫും കൂടി ഉയർന്നപ്പോൾ ഇവർക്കത് താഴ്ത്തണം, ഏതെങ്കിലും രീതിയിൽ താഴ്ത്തണം. അപ്പം ഇവര് ഇങ്ങനെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അടുത്ത എവിക്ഷനിൽ സിജോ പുറത്താവുകയാണ്. സിജോ പുറത്താവുന്ന സമയത്ത് അർജുന്റെ കരച്ചിൽ, അതെ അടുത്ത കണ്ടന്റ് ആയത് അതാണ്. ഒന്നാമത് അർജുന്റെ ഗ്രാഫ് കയറി നിൽക്കുകയാണ്. പിന്നെ ഇനി അതായത് സിജോയുടെ വോട്ടും കൂടി കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അർജുന്റെ ഗ്രാഫ് ഇനിയും കൂടുമോ എന്നുള്ളൊരു ഭയം ഇവരിലെല്ലാവരും വന്നു തോന്നു. അർജുൻ ആ ഒരു കരഞ്ഞ മൊമെന്റിനെ എല്ലാ അതായത് ഈ ഒരു വീഡിയോ ചെയ്യുന്ന അർജുൻ ഒരു ഇമോഷനെ കളിയാക്കാൻ എന്നുള്ള ഒരു സീനിലേക്ക് കാര്യങ്ങൾ വന്നു. അർജുൻ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്, അർജുനും സിജോയും എന്ത് ബന്ധം എന്നൊക്കെയാണ് ഒരു റിവ്യൂവർ ചോദിച്ചത്. അതായത് ഇവര് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇവരൊരൊറ്റ ഫ്രെയിമിൽ നിന്ന് വേറൊരു റിവ്യൂ പറയുന്നു. അതായത് ഒറ്റ ഫ്രെയിമിൽ ഇവരെ കണ്ടിട്ടില്ല. അർജുൻ കരഞ്ഞപ്പോൾ അവിടെ പോയി ആശ്വസിപ്പിക്കുന്ന സിജോനെ നമ്മുടെ റിവ്യൂവർ കണ്ടിട്ടില്ല. അങ്ങനെ ഇവരുടേതായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സും ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഇവർ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ ഇരിക്കുന്നതൊന്നും ആ റിവ്യൂവർ കണ്ടിട്ടില്ലായിരുന്നു. ആ ഒരൊറ്റ വീഡിയോ മതി നിങ്ങൾക്ക് ഇത് ഈ ഒരു അതായത് അല്ലെങ്കിൽ ആ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് ഇത് മനഃപൂർവ്വം ചെയ്യുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം അർജുനെ ആ ഒരു വോട്ടിംഗ് ഡൗൺഫാളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണോന്ന് ആ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ബിക്കോസ് അവരെല്ലാ ലൈവും എല്ലാം ഇരുന്ന് കാണുന്നതും അവർ വീഡിയോ ഇടുന്നതാണ്. എന്നിട്ട് അവർ വീഡിയോയിൽ വന്ന് ഈ ഒരു ഡയലോഗ് പറയുക എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അത് ബാക്കി എന്തോ പോട്ടെ, അവർ പറയാണ് സിജോനെയും അർജുനെയും ഒരു ഫ്രെയിമിൽ കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് കരയുന്നത്. അവിടെ സിജോയ്ക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് ഈ അർജുനെക്കാട്ടും അഭിഷേകിനില്ലേ? ഇവർ ആ വീഡിയോയിൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം. സോ അതായത് ഈ സിജോയുടെ വോട്ട് അല്ലെങ്കിൽ സിജോയ്ക്ക് ഉള്ള ആ ഒരു ഇത് അർജുനിലേക്ക് വരുമോ എന്നുള്ളൊരു പേടിയിൽ അർജുനെ അവിടെ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെ അങ്ങോട്ട് ഡീഗ്രേഡിങ്ങിന്റെ ഘോഷയാത്രയാണ്. ഒരു മാസം മുമ്പുള്ള വീഡിയോ പിന്നെ വരുന്നു. പിന്നെ ആ ബിഗ് ബോസ് ഹൗസിൽ അതായത് ഈ ഒരു ശ്രീതു അർജുൻ സംസാരത്തിനിടയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുറേ കാര്യങ്ങൾ അതായത് ഈ പുറത്തെങ്ങനെയാണെന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ശ്രീതുവിന് എപ്പോഴും ഉണ്ട്. അപ്പം ശ്രീതു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അർജുനോട് ഇങ്ങനെ തമാശ രീതിയിൽ ഇങ്ങനെ പറയും. അങ്ങനെ പറയുന്ന കുറേ ഡയലോഗുകളുണ്ട്. ആ ഡയലോഗുകളൊക്കെ നേരെ തിരിക്കുകയാണ്. അർജുനെ ശ്രീതു സംശയിക്കുകയാണ്, അർജുനെ ശ്രീതു ഫേക്ക് എന്ന് വിളിച്ചു എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ അങ്ങോട്ട് വീഡിയോകളുടെ ഘോഷയാത്രയാണ്. അതുവരെ ഇത് ക്രിഞ്ച് ഈ ഒരു സംസാരങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവർ പോലും പിന്നെ അതുമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ നമുക്കറിയുന്ന പോലെ ആ ഒരു ഇഷ്യൂ അതായത് ജാൻമണി അർജുൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ആ ഒരു ഇന്റർവ്യൂവിന്റെ ഫുൾ പാർട്ട് മൊത്തം ഇടാതെ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് മാത്രം ഇട്ട് പിന്നെ അത് കട്ട് ചെയ്ത് ജാൻമണി നോ എന്ന് പറയുന്നത് രഞ്ജിനി ഹരിദാസ് അവസാനം ചോദിക്കുന്നുണ്ട് ബോയ് ഫ്രണ്ട് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നോ എന്ന് പറയുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം എടുത്ത് വീഡിയോ ഇട്ട് അങ്ങനെ കംപ്ലീറ്റ്ലി അതും ഏൽക്കാതെ വരുന്നുള്ളത് അതായത് സിജോ പോയപ്പോൾ കരഞ്ഞു എന്ന് പറഞ്ഞ സംഭവത്തിൽ സിജോയും അർജുനും സുഹൃത്തുക്കളല്ല എന്ന് പറഞ്ഞതിന് തിരിച്ചടിയായിട്ട് സിജോ എയർപോർട്ടിൽ വന്ന മൊമെന്റിൽ തന്നെ ഈ ഒരു സംഭവം പറയുകയുണ്ടായി.
അതായത് അർജുന്റെ മാലയാണ് ഞാൻ ഇട്ടേക്കുന്നത്, പിന്നെ അത് വെച്ച് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ ആ ഒരു സംഭവം സ്റ്റോപ്പ് ആവുകയാണ്. സ്റ്റോപ്പ് ആയി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു സംഭവം പിന്നെ അവർക്ക് കുത്തിപ്പൊക്കാൻ പറ്റുന്നില്ല. സിജോ തന്നെ പറഞ്ഞു പോയല്ലോ, അതായത് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം സിജോ തന്നെ പറഞ്ഞു, പിന്നെ അവർക്ക് ആ ഒരു വീഡിയോ കുത്തിപ്പൊക്കാൻ പറ്റില്ല. സോ അത് കഴിഞ്ഞു. പിന്നെ ഈ ജാൻമണിയുടെ ഇഷ്യൂ, ആ ഇഷ്യൂയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വന്നു. അതിൻ്റെ ഇടയിൽ ജാൻമണി തന്നെ രാത്രി അർജുനോടുള്ള ഒരു പേഴ്സണൽ ക്രെഡിറ്റിന്റെ കാര്യം പറയുന്നു. ഈ ജാൻമണിയുടെ ഈ ഒരു ഇഷ്യൂ വീഡിയോ ഇട്ട ആൾക്കാരൊന്നും ജാൻമണി ആ പറഞ്ഞ ഡയലോഗുകളിൽ വളരെ നൈസായിട്ട് ലാഗവത്തോട് ജാൻമണി എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള രീതിയിൽ അവര് അത് പറഞ്ഞ് ഒഴിവാക്കുക അല്ലാണ്ട് ആ സംഭവം ബേസ് ചെയ്തു ആ ഈ ഒരു വീഡിയോ ഇട്ട റിവ്യൂവേഴ്സ് ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല. അവിടെയും നിങ്ങൾക്ക് മനസ്സിലാവും ഇവര് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ള കാര്യം. അവിടെയും ഇവര് ആ ഒരു സംഭവം ഹൈലൈറ്റ് ചെയ്തില്ല. ജാൻമണി ജിൻഡോ ബ്രോ യമന ചേച്ചിയൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് ആ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് പേഴ്സണൽ ലൈഫിന് അറ്റാക്ക് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗായിരുന്നു. അതിനെയും ഈ റിവ്യൂവേഴ്സ് ആരും കണ്ടില്ല. ഓക്കെ, അപ്പം ആ ഒരു സംഭവം അവിടെ കെട്ടണങ്ങാണ്. ഈ ജാൻമണി ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് അവിടെയും കെട്ടണങ്ങാണ്. പിന്നെ വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അർജുന വോട്ട് കൂടുന്നതാണോ എന്ന് പേടിക്കുന്ന സമയത്ത് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ഇവര് ചെയ്യുന്ന, അതായത് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികം കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ, അപ്പൊ ഇവര് ഡൗണിലേക്ക് പോവോ എന്നുള്ളൊരു ഇത് വരാൻ വരുത്താൻ വേണ്ടിയിട്ടില്ലേ. അതായത് ഇപ്പൊ വോട്ടിങ്ങിൽ ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് വോട്ട് കുറവാണെന്ന് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. അതായത് വേറൊരു വ്യക്തി മുന്നോട്ട് കയറി വരാം. ഇപ്പം അർജുൻ മുന്നിലേക്ക്, അർജുൻ ഒന്നാം സ്ഥാനത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ തമ്പനിയിലും കാര്യങ്ങളും വരുന്നത്. അർജുന് ബോട്ട് വോട്ടുകൾ കിട്ടുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇവരുടെ പിന്നെയുള്ള തന്ത്രങ്ങൾ. അതിലുള്ള തന്ത്രം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അർജുന് വോട്ട് കൂടുതലാണെന്ന് പറയുന്ന ആ ഒരു തന്ത്രത്തിലെ രണ്ടാമത്തെ തന്ത്രം എന്ന് പറയുന്നത് ഇവർക്കറിയാം ഇവരുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരാണ് ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റിനാണ് കൂടുതൽ അവരിലേക്ക് എത്തും. അവരിലേക്ക് എത്തുമ്പോൾ അവരുടെ ഊർജം കൂടും. അതായത് ഈ വേറൊരു വ്യക്തിയാണ് മുന്നിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, മറ്റേ വ്യക്തിക്ക് വോട്ട് കൂടി ആ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല വ്യക്തികളുടെയും ഈ റിവ്യൂ ചെയ്ത എല്ലാവരുടെയും അർജുൻ മുന്നിലേക്ക്, അർജുൻ ഒന്നാം സ്ഥാനത്തേക്ക്, അർജുൻ ഭയങ്കരമായിട്ട് കയറി വരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരുടെ തമ്പനിയിലും കാര്യങ്ങളും വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അർജുൻ വോട്ട് ചെയ്യുന്നവർ ചെയ്യും അർജുൻ വോട്ടിൽ നല്ല മുന്നിലാണല്ലോ എന്നുള്ള രീതിയിൽ അർജുൻ വോട്ട് ചെയ്യുന്നവർ ചെയ്യും. ബാക്കി കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം വിന്നർ ആവുന്നൊക്കെ ഏകദേശം ഉറപ്പിച്ച ആ കണ്ടസ്റ്റൻസിലെ, ആ കണ്ടസ്റ്റന്റിന് വോട്ട് കുറവാണെന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വെപ്രാളവും കാര്യങ്ങളുമായി ഭയങ്കര ക്യൂരിയോസിറ്റി, അവരെ ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് അവരെന്ത് ചെയ്യും വോട്ട് ചെയ്യാനുള്ള ശ്രമം അങ്ങനെ ഉള്ളൊരു സമയത്തിലേക്ക് വരും. പിന്നെ വോട്ട് വോട്ടുകൾ, ഞാൻ ഹോട്ട്സ്റ്റാറിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ വോട്ട് വോട്ടുന്നതിലുള്ള സംഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അത് രണ്ടു മൂന്ന് പേരോട് അതിന്റെ ക്ലാരിറ്റി ചോദിച്ചു, ഈ വോട്ട് വോട്ട് എന്ന് പറയുന്ന സംഭവത്തെ പറ്റി ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായിടത്തോളം ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് OTP അടിച്ച് കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാറിൽ കയറാൻ പറ്റുള്ളൂ. പണ്ട് നമ്മളെ ജിമെയിൽ ഐ ഡി വെച്ച് നമുക്ക് ഹോട്ട്സ്റ്റാറിൽ കയറാൻ പറ്റായിരുന്നു. ആ സമയത്ത് ഈ കുറേ ജിമെയിൽ ഐ ഡി വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കും. പക്ഷെ എനിക്ക് ഈ ഫോൺ നമ്പർ വെച്ച് വോട്ട് ചെയ്യണമെങ്കിൽ അത് ആ ഒരു പെർട്ടിക്കുലർ ആള് തന്നെ വിചാരിക്കണം അയാളുടെ ഫോണിലേക്ക് OTP വന്ന് ചെയ്യണമെങ്കിൽ അല്ലേ. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എൻ്റെ അറിവില്ലായ്മയാണെന്ന് എനിക്കറിയില്ല, ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാൻ അങ്ങനെയേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പറയുന്ന ആൾക്കാർ തന്നെ ഇങ്ങനത്തെ സംഭവം ട്രൈ ചെയ്ത് നോക്കി അവരെ ആൾക്കാരെ വിജയിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആണല്ലോ ഈ സംഭവത്തെ പറ്റി അറിയുള്ളൂ. എനിക്കെന്തായാലും ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനൊരു ബോട്ട് വോട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് എനിക്ക് ഇതുവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ള കാര്യം. സോ ആ ഒരു സംഭവം, അപ്പം പിന്നെ അതായി അർജുനിലേക്ക് തിരിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ എന്തായാലും ഹീറ്റേഴ്സ് അല്ലെങ്കിൽ അവർ ചെയ്ത ഡീഗ്രേഡേഴ്സ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞത്. അതായത് ഞാൻ ഈ ഒരു ഘട്ടം ഘട്ടം ഈ ഒരു സംഭവം എന്തിനാണ് ഇങ്ങനെ നടന്നത്, അവസാന നിമിഷം അവസാനം ഈ ഒരു ഫിനാലെ വീക്ക് ആയപ്പോഴത്തേനും ഈ ഒരു സംഭവം എന്തിനാണ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതെന്നതിൻ്റെ വ്യക്തമായ ഒരു കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിന് ഇതിപ്പം ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ ഈ ഒരു ഓരോ വീഡിയോസും എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ലൈൻ, എനിക്ക് മനസ്സിലായ ഒരു ലൈൻ ഇതാണ്. ബാക്കിയുള്ള അതായത് എല്ലായിടത്തും ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ, അതായത് ഇവർ വിന്നർ ആവണമെന്ന് വിചാരിക്കുന്ന ആള് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും നോക്കിക്കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കില്ല ഒന്നാമതെന്നൊക്കെ ഇടുന്നത്. പലപ്പോഴും വേറെ അർജുൻ ഒന്നാമതെന്ന് പറഞ്ഞ് ഇട്ടിട്ട് ആണ് ഇവരുടെ ആ ഒരു ബൂസ്റ്റിംഗ് ടെക്നിക്ക് നടക്കുന്നത്.
എന്തായാലും കൊള്ളാം, ഒരു ഗെയിം ഷോ ആണ്, ഗെയിം ഷോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത, ഗെയിം ഷോയിൽ ബാക്കി ഒക്കെ ആ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിലൊക്കെ നിങ്ങൾ ഗെയിം കളിച്ചോ, ഇപ്പം ആ വ്യക്തി നല്ല രീതിയിൽ ഗെയിം കളിച്ചില്ല, അതൊക്കെ ഫൈൻ, അതൊരു അവർക്ക് ഇതിലുള്ള അവകാശം. പക്ഷേ വ്യക്തി ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഗെയിം കളിച്ച് അദ്ദേഹത്തിനെ സമൂഹത്തിന്റെ മുന്നിൽ താഴ്ത്തി കെട്ടി വിൻ ചെയ്യാൻ നോക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബാക്കി അതിന്റെ ഗെയിം പെർസ്പെക്റ്റീവിൽ സംസാരിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ടാസ്ക് ചെയ്യാത്ത ഒരാളാണ്, എന്റർടൈൻമെന്റ് വാല്യൂ ഇല്ലാത്ത ഒരാളാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു പെർസ്പെക്റ്റീവില് ജഡ്ജ് ചെയ്ത്, പുറത്തുള്ള ആള് എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്ത്, അല്ലെങ്കിൽ ആ പുറത്തുള്ള ജീവിതത്തിനെ തരം താഴ്ത്തി അവിടെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ വെച്ച് കെട്ടി ഈ ഒരു സംഭവം ഡീഗ്രേഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. അത് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. ബാക്കി എല്ലാം ഫൈനാണ്, അതായത് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ചില്ല അങ്ങനെയൊക്കെ പറയുന്നത് ഫൈനാണ്, പക്ഷേ ഈ ഒരു സംഭവത്തോട് എനിക്ക് യോജിപ്പില്ല എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാണ്. കുറച്ച് പേർക്കെങ്കിൽ കുറച്ച് പേർക്ക് ഈ ഒരു സംഭവത്തിന്റെ ആ ഒരു ഘടന സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.